ശോഭാ സുരേന്ദ്രന്റെ ഒരു വളരെ വിവാദപരമായ ഒരു പരാമർശം അത് വീണ്ടും ചൂടുപിടിക്കുന്നു. ബി ജെ പിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുന്നു. മുസ്ലിം ലീഗുമായി ബി ജെ പി അടുക്കുന്നു എന്ന തോന്നൽ ശോഭാ സുരേന്ദ്രന് മാത്രമേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രൻ പറയുന്നതനുസരിച്ച് നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ലീഗിനെ ബി ജെ പി പാളയത്തിലേക്ക് ചേർക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. എന്നാൽ ഈ നിർദ്ദേശം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തള്ളിയതോടെ ഭിന്നതയുടെ ആഴം ഉറപ്പാവും പുറത്തു വരികയുമാണ്. ഇതേസമയം ലീഗ് ഇതിനോട് പ്രതികരിച്ചത് പരിഹാസത്തിന്റെ ധ്വനിയുമായിട്ടാണ്. കെ മുരളീധരൻ കോൺഗ്രസ് നേതാവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ആ വാർത്തയിലേക്ക് പോകുന്നു. അനുജ പറയും. ശോഭാ സുരേന്ദ്രന്റെ ലീഗ് പരാമർശത്തിൽ ബി ജെ പിയിൽ ഭിന്നത. മുസ്ലിം ലീഗിനെ എൻ ഡി എയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്ത് ശോഭാ സുരേന്ദ്രൻ. നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് കെ സുരേന്ദ്രൻ. ലീഗ് വിട്ടുവരുന്നവരെ സ്വീകരിക്കും. ശോഭാ സുരേന്ദ്രനെ പരിഹസിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും. ബി ജെ പിയിൽ അംഗീകാരമില്ലാത്തയാളാണ് ശോഭയെന്ന് കെ മുരളീധരൻ എം പി. ലീഗിനെ ക്ഷണിക്കാൻ മാത്രം ബി ജെ പി ആയിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിനെ എൻ ഡി എയിലേക്ക് സ്വാഗതം ചെയ്ത ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവനയെ ചൊല്ലി ബി ജെ പിയിൽ ഭിന്നത ശക്തമായ വാർത്തയാണ് നമ്മളിനി റിപ്പോർട്ടിന്റെ രൂപത്തിൽ കാണാൻ പോകുന്നത്. ശോഭാ സുരേന്ദ്രന്റെ നിലപാട് കെ സുരേന്ദ്രനടക്കമുള്ള നേതാക്കൾ തള്ളിയതോടെയാണ് വിവാദം കൊഴുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ അപ്രതീക്ഷിതമായിട്ടാണ് രാഷ്ട്രീയ ചർച്ചകൾ ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവനകൾ വഴി മുന്നോട്ടു പോകുന്നത്. റിപ്പോർട്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര പുരോഗമിക്കുന്നതിനിടെ ബി ജെ പിയിലെ ആഭ്യന്തര ഭിന്നത കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇക്കുറി പക്ഷേ മുസ്ലിം ലീഗിനെ ചൊല്ലിയാണ് തമ്മിലടി എന്നത് രാഷ്ട്രീയ കൗതുകം വർദ്ധിപ്പിക്കുന്നു. നിലപാടിനെ സംസ്ഥാന അധ്യക്ഷൻ തള്ളിപ്പറഞ്ഞിട്ടും ഇക്കാര്യം ശോഭാ സുരേന്ദ്രൻ ആവർത്തിച്ചത് നേതൃതലത്തിൽ തുടരുന്ന ആഭ്യന്തര ഭിന്നത കൂടുതൽ വഷളാക്കി. ലീഗ് വർഗീയ കക്ഷിയാണ്, നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ സുരേന്ദ്രന് വിശദീകരിക്കേണ്ടിയും വന്നു. ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവനയെ കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള നേതാക്കൾ തള്ളിയെങ്കിലും കുമ്മനം രാജശേഖരൻ പിന്തുണച്ചത് ശ്രദ്ധേയമായി. ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവനയെ പരിഹസിച്ച് ലീഗ് നേതൃത്വവും രംഗത്തെത്തി. ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഊന്നിയുള്ള പ്രചാരണം ബി ജെ പി ശക്തിപ്പെടുത്തുന്നതിനിടെയാണ് ശോഭാ സുരേന്ദ്രൻ പുതിയ വിവാദത്തിന് വഴി തുറന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആസൂത്രണം ചെയ്ത തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് വിരുദ്ധമാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവന എന്നാണ് ഔദ്യോഗിക ചേരിയുടെ വിലയിരുത്തൽ. യോഗി ആദിത്യനാഥിനെ അടക്കം കളത്തിലിറക്കിയുള്ള പ്രചാരണത്തിന്റെ ഗതി മാറ്റുന്നതായി ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവന. സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ ബി ജെ പി വേദികളിൽ കൂടുതൽ സജീവമായെങ്കിലും തർക്കം തീരാനുള്ള സാധ്യതയും പുതിയ വിവാദത്തോടെ മങ്ങി. 24 കൊച്ചി. കൊച്ചിയിൽ നിന്നും സജോ ദേവസ്യ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, എനിക്കിനിയും മനസ്സിലാകാതെ പോകുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം യോഗി ആദിത്യനാഥിനെ കളത്തിലിറക്കി തീവ്ര ഹിന്ദുത്വ ആശയത്തിൽ ഊന്നിയ പ്രചരണത്തിന് താല്പര്യം പ്രകടിപ്പിച്ച് അതിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ മുസ്ലിം ലീഗിനെ ഈ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ നിലപാടെടുക്കുന്നത്. എന്താണ് ശോഭാ സുരേന്ദ്രന്റെ ലൈൻ? ഈ ശോഭാ സുരേന്ദ്രന്റെ ഈ ലൈൻ എങ്ങനെയാണ് സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയാവുന്നത്? സജു അരുൺകുമാർ, ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വെള്ളം ചൂടാക്കിയതെന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന ബി ജെ പിയിൽ ആകെ ആശയക്കുഴപ്പമാണ്. യഥാർത്ഥത്തിൽ ഇത് കൃത്യമായി ശോഭാ സുരേന്ദ്രൻ ഈ പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളുടെ തുടർച്ചയായി തന്നെ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നോർത്ത് ഇന്ത്യയിൽ പയറ്റുന്ന ഒരു രാഷ്ട്രീയമല്ല യഥാർത്ഥത്തിൽ ബി ജെ പി കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഹാർഡ് കോർ ഹിന്ദുത്വ പോളിറ്റിക്സ് രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കണം, അല്ലെങ്കിൽ ആ നിലയ്ക്ക് മുന്നോട്ട് പോകണമെന്ന സജീവ ചർച്ച പൊതുവായി രൂപപ്പെട്ടിട്ടുണ്ട് ബി ജെ പിക്ക്. അകത്ത് അങ്ങനെ ഒരു സമവായം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് യോഗി ആദിത്യനാഥിനെ വിജയയാത്ര ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചതൊപ്പം ലവ് ജിഹാദ് തടയാൻ നിയമം നിർമ്മിക്കും എന്നൊക്കെ സുരേന്ദ്രൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അത് പ്രകടന പത്രികയിൽ വരെ ഉണ്ടാകും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ആ നിലയ്ക്ക് കുറേ കൂടി ശക്തമായ ഹിന്ദുത്വ പോളിറ്റിക്സിനെ മുന്നോട്ട് വയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഔദ്യോഗിക ചേരി. ഇതിൽ പക്ഷേ വിരുദ്ധമായൊരു നിലപാട്, അതായത് ഈ രൂപത്തിലല്ല മുന്നോട്ട് പോകേണ്ട. യഥാർത്ഥത്തിൽ മൈനോറിറ്റി പിന്തുണ, അതായത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ബി ജെ പി എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നതാണ് കേരളത്തിൽ. അതിനെ ആ മൈനോറിറ്റി പിന്തുണ, അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ, അതോടൊപ്പം തന്നെ മറ്റു ചില പിന്തുണകൾ കൂടി, അതായത് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിന് പുറത്തേക്ക് വളരുക എന്നൊരു സാധ്യത നേരത്തെയൊക്കെ ശ്രീധരൻപിള്ളി അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ഒരു ലൈനാണ്. ആ ലൈനിനെ കുറേ കൂടി ശക്തമായി അവതരിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയുമ്പോൾ പോലും
പാർട്ടിയിലെ ഈ ആഭ്യന്തര ചേരിതിരിവ് കുറേ കാലം വേദികളിൽ നിന്ന് വിട്ടുനിന്നു ശോഭാ സുരേന്ദ്രൻ. പിന്നീട് കേന്ദ്ര നേതൃത്വമൊക്കെ ഇടപെട്ട് വേദികളിലേക്ക് അവർ തിരിച്ചു വരുന്നു. പക്ഷേ അപ്പോഴും ഈ തർക്കങ്ങൾക്ക് ഒരു പരിഹാരവും ഇല്ല എന്നതാണ്. അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കും എന്ന് പറയുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ തമ്മിലടിയും കലഹവും ബി ജെ പിക്ക് അകത്താണ് ആഭ്യന്തരമായി നടക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വ്യക്തമാണ്. എന്തായാലും ഈ ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ച ലൈൻ എന്താണ് എന്നുള്ളതാണ് ഇനിയും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് പിടികിട്ടാതെ പോകുന്നത്. സജോയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. എന്തായാലും ഈ വ്യത്യസ്ത നിലപാടുമായി ബി ജെ പിയിലെ രണ്ട് ക്യാമ്പുകൾ തെരഞ്ഞെടുപ്പിന്റെ ഒരേ വേദിയിൽ എത്തുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. Number 1 election channel 24.